ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് കിച്ചൺ. ഞാനാണ് അമ്മൂസ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട റോസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാട റോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് കാണാൻ പറയും. അപ്പൊ വീഡിയോക്ക് പോയിട്ട് കാണാം. കാട എടുത്തിരിക്കുന്നത്, ഞാൻ ഒരു 5 കാടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. കിഴി പോലെ റോസ്റ്റ് ചെയ്തിട്ട് കിഴി കെട്ടിയിട്ടുള്ള ഇതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ ഉള്ളി, ഞാനൊരു 200 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു ചെറിയ 2 സവാള, പിന്നുള്ളത് 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞപ്പൊടി, കുരുമുളക്, പെരിഞ്ചീരകം, 1 ഏലക്കായും, പിന്നെ തക്കോലവും മാത്രം പൊടിച്ചതായത്. ഇതിനകത്ത് വേറെ ഒരു മസാലയില്ല. പെരിഞ്ചീരകവും 1 ജീരകവും തക്കോലവും മാത്രം പൊടിച്ചതാണിത്. ഇതൊരു 1.5 സ്പൂണ് മസാലപ്പൊടിയുണ്ട്. പിന്നീട് വേണ്ടത് പച്ചമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിനായ ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. ഞാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ശകലം ഏറെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ കുറച്ച് നല്ലതായിട്ട് മൊരിയണം ഇതിന്. അതിന് വേണ്ടിയിട്ടാണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ടേ. നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂണ് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തോട്ടെ. വെളിച്ചെണ്ണ ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ആ സവാളയൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണേ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞിട്ട് ചേർക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ സവാളയെല്ലാം നല്ലതുപോലെ വഴന്ന് അങ്ങ് വെന്ത് ഒന്ന് കുഴയണം. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്കൊക്കെ നല്ല രുചി വരുന്നത്. നമ്മളെപ്പോഴും പൊള്ളിക്കുമ്പം അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ സവാളകളൊന്നും കഷ്ണം കഷ്ണമായിട്ട് കാണരുത്. എല്ലാം നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ കാട എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറുതായിട്ട് ഈ നെഞ്ചിപ്പാകം ഒന്ന് വരഞ്ഞ് വരഞ്ഞ് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മസാലകൾ പിടിക്കാൻ അകത്തോട്ട് കയറാൻ ശകലം താമസം വരും. അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. കാലും കയ്യും ഈ നെഞ്ചുമൊക്കെ, ഈ നെഞ്ച് ഭാഗത്തോട്ടെ ഇതിൻ്റെ ഇറച്ചിക്കകത്ത് മസാല കയറണേ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇപ്പം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഞാൻ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പരുവത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട്, കാരണം വെച്ചാൽ ഗ്രേവി എനിക്ക് ഇച്ചിരി വേണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തു. പിന്നീട് ഞാൻ ആ പൊടിച്ച് വെച്ച മസാല ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കിയൊന്ന് യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലകൾ മൊത്തം ഒന്ന് കുഴഞ്ഞ് വേകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. മസാലയും ആ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ വെന്ത് കുഴയണം. എന്നിട്ട് മാത്രമേ നമുക്ക് കാട ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിത് 2 തക്കാളിയാണ് ഇതിനകത്തിൽ അരിഞ്ഞിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയ്ക്കുള്ള ഉപ്പിട്ട് കൊടുത്തേ. ഇനിയിപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേഗനടം വരെ വെയിറ്റ് ചെയ്യാം. നമുക്കിനി ആ മസാല റെഡിയാകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഒരു ശകല ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് തേച്ച് വെക്കാം. ഇതിലേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ്. അതായത് മസാലയ്ക്ക് ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്.
ഒരു ശകലം ഉപ്പ് ഞാനിട്ടു. എന്നിട്ട് ഈ ശകലം വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. പിന്നെ വെറൈറ്റി ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത്. ഞാനിത് വീട്ടിൽ പലതവണ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ്. സ്കിന്ന് ഇതിൻ്റെ ഇറച്ചിയെല്ലാം നല്ല സോഫ്റ്റാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാതെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് നേരെ നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ കഴുത്തിനകത്തും ഇതിലും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മൊത്തം ഒന്ന് തേച്ച് പിടിക്കാം. അരപ്പ് നല്ല കുഴഞ്ഞ പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ കാടയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ മസാല ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം അത് ഇവിടെ കിടന്ന് ചെറിയ തീയിൽ വെന്ത് 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 വരണം. ഞാൻ ഇതിനത്രയും വേവുള്ള ഒരു സംഭവമല്ല കാടയെന്ന് പറയുന്നത്. അത് കാരണം ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്ത് പുരട്ടിയെടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രേവിക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കിഴിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ പാലൊഴിച്ചതും കൂടെ ഒന്ന് കുറുകി ആ ഗ്രേവി ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കത് കിഴി കെട്ടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പം കിഴി കെട്ടി റെഡിയാക്കാം. ഈ മസാല ഇതുമെല്ലാം കൂടെ മസാലയ്ക്കകത്ത് ഇരുന്ന് ഇതൊന്നും കൂടെ കിഴിയിൽ ഇരുന്ന് വേകുമ്പം ഭയങ്കര ടേസ്റ്റായിരിക്കും. ഓക്കെ, ഞാൻ ഇനിയിപ്പം കിഴി കെട്ടുന്നത് എങ്ങനെയാണെന്നൂടെ കാണിച്ചു തരാം. കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല വാട്ടിയിട്ടുണ്ട്. ഇലയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ കിഴി കെട്ടിയിട്ടുണ്ട്. ഈ കിഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കിഴി വെക്കുന്നത്. കിഴി നമുക്ക് ആവിയിൽ വെച്ചാണെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഞാൻ ആവിയിലല്ല, കാരണം വെച്ചാൽ വാഴയിലയുടെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വെറൈറ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കക്കാല കിടി, അപ്പോൾ ഇത് തുറന്ന് അമ്മ ഉണ്ടാക്കി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. Wow, those so super. அப்ப நம்ம டேஸ்டி നോക്കാം. இது டேஸ்டி നോക്കി இது நல்ல നോക്കാം. அப்ப இது இதா டேஸ்டி നോക്കാം. இது டேஸ்டி നോക്കാം. அப்ப இது നോക്കാം. yummy super.